ആ ഞാൻ ഇവിടെ തന്നെ ഇപ്പം ഉണ്ട്, ഇവിടെ തന്നെ. ആ ബ്രോ ഇവിടെ ഉണ്ടല്ലോ അടുത്ത്. അതുകൊണ്ട് ഞാൻ ഗേറ്റിനടുത്ത് ജോബ് എടുക്കട്ടെ. പാഞ്ഞു പോകുന്നു. ഓക്കെ എടിഎസിന്റെ ഒന്നും അറിയില്ല. അറിയില്ല, പക്ഷെ രണ്ടിനും വണ്ടികൾ സെയിം ആയിരിക്കുമല്ലോ അല്ലേ? നമ്മളെ രണ്ടാളെ വണ്ടി ഒന്നെ ഇപ്പോ. ഇപ്പോഴാണ് ട്രക്കുള്ളത്. അപ്പൊ എനിക്ക് ആ കണ്ട് 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 കണ്ട്. പക്ഷേ എൻ്റെത് ഭയങ്കര ചെറുതാണല്ലോ ബ്രോ. ഓ അല്ല 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 അല്ല, ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വേറെ ലൊക്കേഷനിലാണ് പോയി നോക്കുന്നത്. ഞാനേ റിവേഴ്സ് എടുക്കട്ടെ. പരിപാടി തുടങ്ങണം. വെയിറ്റ്, അതിന് മുമ്പേ രാവിലെ വിറ്റോ റോളൊക്കെ ചെയ്യാറുണ്ടോ? വിറ്റോ റോളൊക്കെ ചെയ്യാറുണ്ടോ? വിൻഡോ ഡൗൺ അപ്പ് ഡൗൺ ഒക്കെ ചെയ്യാറില്ല. ഞാൻ വിൻഡോ ഒന്ന് താത്തോട്ടെ. ബട്ടണൊക്കെ അമ്മരുന്നുണ്ടല്ലോ. ഇനി വൈപ്പറൊക്കെ ആരാ ഇട്ടത്? തന്നെ വൈപ്പർ ഇട്ടേക്ക് വെച്ചേക്കുന്നു. നൈസ്. ശരി പോവാനോ? അങ്ങോട്ട് എന്റെ അടുത്തേ വരണോ? ഒരു ഫോട്ടോ എടുക്ക, ഫോട്ടോ എടുത്തിട്ട് പോവാ. മാത്രമല്ല ഇതിൻ്റെ വിൻഡോ ഒക്കെ ഭയങ്കര വൈഡാണ്, ലൈക്ക് മിററർസ്. ബ്രോ ഒരു ഫ്രണ്ടിന് എന്തുവാണ് വണ്ടിയുടെ? ഓ അത് വേറെ വണ്ടി ട്രെയിലറിൻ്റെ ഇതാ അല്ലേ? ഓക്കെ ഓക്കെ, നൈസ്. ഓരോന്ന് പഠിക്കണം, ലൈക്ക് ഇതിൻ്റെ ബട്ടൺസൊക്കെ. ഓക്കെ പോയാലോ? വിട്ടാലോ?
പുറത്തേക്കൊന്ന് എടുക്കട്ടെ. അത് ഇച്ചിരി ചലഞ്ചിങ് ആണ്. ഇവിടെ വരുന്ന ക്യാമറയുടെ ആ വന്നു ക്യാമറേ ലൈക്ക് മറ്റേ മാപ്പിൻ്റെ സെറ്റായി. ഒരുപാട് ടൈം എടുക്കും തോന്നുന്നു അവിടെ എത്തുമ്പോ അല്ലേ? പെട്രോൾ ഉണ്ടോ? ആ ഫ്രണ്ടിലൊരു പമ്പുണ്ട്, നമുക്ക് അങ്ങോട്ട് കയറാം. വണ്ടിയാകുമ്പോൾ പ്രശ്നം ഇതാണ്, മറ്റൊരു വണ്ടിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കേ അവിടെ ഉണ്ടാവും. അതെ അതെ, അതെ. കമ്പനിക്കാരങ്ങ് അടിച്ചിടുവേ. ഒരു ഫോണിയായി രാത്രി വെക്കാറും വെക്കുന്ന ബ്രേക്ക് എടുക്കേണ്ടി വരും, ബ്രേക്ക് എടുക്കേണ്ടി വരും ഇടയ്ക്ക്. നമുക്ക് ജോലിയല്ലേ കിട്ടിയിരുന്നെങ്കിൽ, അത് ഈ ചെറിയ ജോലി ജോലി ചെയ്യട്ടെ, എന്നിട്ടല്ലേ മതി ഇതിലേക്ക് പോവാല്ലേ. അതെ, ഇവിടെ ഇവിടുന്ന് റൈറ്റ് എടുത്തോ കേട്ടോ. വളയ്ക്കാൻ പറ്റുമോ? ഒപ്പാണ് ഞാൻ സ്ഥിരമായിട്ട് വെച്ചിട്ടുണ്ട്. ടാക്സി കുഴപ്പമില്ല. എന്നിട്ട് ഇവിടുന്ന് ലെഫ്റ്റ്. ഇറങ്ങി വരേണ്ടി വരും പെട്രോൾ അടിക്കാൻ വേണ്ടി. ഇത്ര വലിയ ടാങ്കറൊക്കെ വെച്ച് എങ്ങനെ കറങ്ങാൻ ആഴ്ച സ്ഥലത്ത്? ഇതുവഴി കയറാൻ പറ്റുമോ? ലെഫ്റ്റ് എടുക്കാൻ പറ്റുമോ? ഇവിടുന്ന് ഇല്ല, അത് എക്സിറ്റ് അല്ലേ ഉള്ളൂ. ഫസ്റ്റ് ഇവിടുന്ന് കറക്കട്ടെ. പറ്റുമോ അങ്ങനെ? അത് അത് എക്സിറ്റ് അല്ലേ ശരിക്കും? ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് വളച്ചെടുക്കാം, കുറച്ച് ലോങ് ഇതായിട്ടങ്ങ് വളച്ചാൽ മതി. ആഹാ, കണ്ടല്ലോ ഓപ്പോസിറ്റ്. അയ്യോ, എനിക്ക് അടിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. എന്താ ഇവിടെ പെട്രോൾ ഇല്ലാത്ത? കേടാണ് ഇവിടുത്തെ മെഷീന്. അല്ലല്ലല്ല അല്ല, ഈ ചിലപ്പോ ഞാൻ നിൽക്കുന്ന ഏരിയയിലും കാണിക്കണമല്ലോ പെട്രോള്. ഒന്നിലേ ഉള്ളൂ. ഓക്കെ, നൈസ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ല പണി കിട്ടും, കാരണം ഇത് ഈ ആ സാധനം പുറത്തേക്ക് ഇറക്കണമെങ്കിലേ. ആകട്ടെ,
അവിടെ കഴിയുമ്പോ ഇറങ്ങിക്കോ കേട്ടോ, എന്നിട്ട് ഞാൻ അടിക്കാം. അല്ല ബ്രോ അടിച്ചില്ലേ, അടിച്ചിട്ട് പോക്കോ, അടിച്ചിട്ട് മറിക്കാം, അടിച്ചു ഞാൻ. ആ ഓക്കെ ഈ സാധനം ഇടിക്കാതെ കൊണ്ടുപോവാൻ വന്നു. ഇഞ്ചിൻ സ്റ്റോപ്പ് ചെയ്യണോ വന്നു. വാവ് എന്തെല്ലാം കേക്കണം. ഫുൾ ടാങ്ക് അടിക്കാം. എത്ര ഡോളറാവും? 300 183 അല്ലേ ഉള്ളൂ, കുറവായിരുന്നു. വണ്ടി എങ്ങോട്ടും ഇടിച്ചു കയറി. വണ്ടിക്കാരനൊന്ന് പേടിപ്പിച്ചേക്കാം. എടുക്കാൻ അല്ലെങ്കിലേ പണി കിട്ടും. അതെ അതെ. ജോബ്രോ മഴ തുടങ്ങിയല്ലോ. ഞാൻ ഗ്ലാസ് ഒന്ന് പൊക്കട്ടെ. ഹൈവേ കയറി കഴിഞ്ഞാൽ പിന്നെ സമാധാനം. ഇതുവരെ വെച്ച ടെൻഷനാണ്, കാരണം ഇവിടെ സ്പീഡ് ലിമിറ്റും നോക്കണം, പിന്നെ വണ്ടിക്ക് തട്ടിക്കഴിഞ്ഞാൽ നോക്കണം. എന്നാൽ എവിടെ തട്ടിയെന്ന് തോന്നുന്നു, 1% ഡാമേജ് എന്ന് എഴുതി കാണിച്ചു. ഇപ്പം ചെല്ലും പറയാം, എൻ്റെ വണ്ടിക്കാണോ ഡാമേജ്, ട്രെയിലറിനാണോ എന്നറിയില്ല. റെഡ് ലൈറ്റ് മിന്നുന്നല്ലോ നന്നായി. ഈ അപ്പുറത്ത് ഈ റോഡ് ബ്ലോക്ക് കാണിച്ചേക്കുന്നത് എന്തുകൊണ്ടാ? ലൈക്ക് അവിടെ DLC ഇല്ലാത്തതുകൊണ്ടാണോ? DLC ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല, പലർക്കും റോഡിന് ഇതും ആക്സസ് ഇല്ലാത്തവരില്ല. ഓക്കെ, DLC ഉള്ളിടത്തും അങ്ങനെ ഉണ്ടാവും. ഒന്ന് വണ്ടിക്കാരാ, ഒന്ന് ബ്രേക്ക് പിടിക്കാമോ? ഞാൻ എൻ്റെ ട്രെയിലർ എടുത്തോട്ടെ. ക്രാഷ് ഒഫൻസോ? അവൻ വന്ന് ഇങ്ങോട്ട് ഇടിച്ചിട്ട്. ബെസ്റ്റ്, ആ ബെസ്റ്റ്. ഞാൻ ഈ ജോലിക്ക് പോകാതിരിക്കാൻ നല്ല, ഇപ്പം തന്നെ $1,000 പോയി കഴിഞ്ഞു. ഇവൻ പറയില്ല, എനിക്ക് വണ്ടി വരുന്ന കാണുമ്പോൾ കുറച്ച് ബ്രേക്ക് ചെയ്യാനുള്ളതെന്ന്, പക്ഷെ അതൊന്നും ചെയ്യത്തില്ല. ഉടനെ കിട്ടുന്ന ഗ്യാപ്പിൽ ഇങ്ങ് അടിക്കാൻ നോക്കും. കറക്റ്റ് മലയാളികളുടെ സ്വഭാവം. ഓരോ തെറ്റുകൾ ചെയ്ത് ചെയ്താണല്ലോ പഠിക്കുന്നത് അല്ലേ. പ്രശ്നമില്ല, അതാണ്. ട്രാഫിക് എങ്ങനെ, ഹെവി ആണോ നമ്മൾ ഇട്ടേക്കുന്നത്? അല്ലല്ലോ, ട്രാഫിക് ഹെവി ആണോ ഇട്ടേക്കുന്നത്? കഴിഞ്ഞല്ലോ. നമസ്കാരം.
മെയിൻ റോഡിലെത്തി. യെസ് കേട്ടോ. യോ 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 ട്രക്കാരൻ റോഡിന് നടുക്ക് ബ്രേക്ക് പിടിച്ചിരിക്കുന്നു. മറ്റേ ടാങ്കറേ ടാങ്കർ എഴുതണ്ടാട്ടാ. അവൻ 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 അവനിങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ്. ഞാൻ അവനെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോയല്ലോ. പെട്ടെന്ന് അവൻ ബ്രേക്ക് പിടിച്ചു. ഇല്ല പക്ഷെ മുപ്പത്തൊമ്പതിന് പോവാൻ കുഴപ്പമില്ല. പിന്നെ എന്റെ വണ്ടിക്ക് അത്ര പവർ ഇല്ലാത്തതുകൊണ്ട് വലിക്കത്തില്ല. മെല്ലെ 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 സ്പീഡ് അങ്ങ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ലൈറ്റിന്റെ ഒഫൻസ് വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ലൈറ്റ് ഇട്ടിട്ടില്ലേ? ലൈറ്റ് ഇടാറുണ്ട്, എന്നിട്ടും അടിക്കും. അല്ലല്ല കറക്റ്റ് ആയിട്ടേക്കുന്ന. മറ്റേത് ഇടുമ്പോ നീല കളറല്ലേ വരുന്നത്? കറക്റ്റ് ആയിട്ടേക്കുന്ന. ഒഫൻസ് വരും ഇടയ്ക്ക്. എന്താണെന്നറിയില്ല, ഇനി ബഗ്ഗാണോ എന്നറിയില്ല. നോക്കുന്നേ ഏത് സൈഡിലേക്കാ പോണ്ടേ, റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? തേർഡ് പേഴ്സൺ ആണോ അതോ ഫസ്റ്റ് പേഴ്സണൽ ആണോ? ഫസ്റ്റ് ആണോ. ഓക്കെ ഓക്കെ. ഭയങ്കര നേരമാണല്ലേ. രീതിയില്ല വണ്ടി സ്റ്റക്കായി. ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് ആദ്യം എടുക്കണം. ഞാൻ മറ്റേ എട്ടാമത്തെ ഗിയറിലായിരുന്നു. ഡിസ്കോ കളിക്കാണ്. ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. മര്യാദയായി ഞാൻ ഓവർ സ്പീഡായിരുന്നു. ആണോ കിലോമീറ്റേഴ്സ് ആണോ? കിലോമീറ്റർ. ബുദ്ധിമുട്ടാ. ചിലപ്പോ കൂടി പോകും, ചിലപ്പോ ഉദ്ദേശിക്കുമ്പോ കുറയും പെട്ടെന്ന്. റൈറ്റല്ലേ പോകണ്ടേ? ആ ഓക്ലാൻഡ്. ഓക്ലാൻഡ് റെസ്റ്റ് ഏരിയ വരുന്നുണ്ടായിരുന്നു, പക്ഷെ അത് അപ്പുറത്തെ സൈഡാന്ന് തോന്നുന്നു അല്ലേ. റെസ്റ്റ് ഏരിയ
എനിക്ക് പകുതി ഉറങ്ങാനുള്ള ഇതായിട്ടുണ്ട്. ടാങ്ക് പകുതി തീരെ ലോഡും വലുതാണല്ലോ കൊണ്ടുവന്നത്, അതുകൊണ്ടായിരിക്കാം. പിന്നെ വണ്ടി അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല, വാങ്ങിച്ച അതുപോലെ തന്നെ ഇഞ്ചിൻ കാര്യങ്ങളൊക്കെ മാറ്റണായിരുന്നു, ഗിയർ ബോക്സ് മാറ്റി എഞ്ചിൻ. അതെ, ഞാൻ ആലോചിക്കുന്ന ഇത് മാറ്റണേക്കാൾ നല്ല കുറച്ചുകൂടി നല്ല വണ്ടി എടുക്കുന്നതാണ് ബെറ്റർ. അപ്ഗ്രേഡ് എന്തായാലും ചെയ്യേണ്ടി വരും അല്ലേ. അധികം പോവാ, അത് ഡയറക്റ്റ് അങ്ങ് വണ്ടിയുടെ പെർഫോമൻസ് കൂട്ടാൻ നോക്കുന്ന ബെറ്റർ അല്ലേ. പെർഫോമൻസ് കൂട്ടുന്ന ബെറ്റർ. ഞാനേ കുറച്ച് മോഡ്സ് ഒക്കെ ആദ്യം ഇട്ട് ഗ്രാഫിക്സ് കൂടാൻ വേണ്ടി, പക്ഷെ ഇപ്പൊ തന്നെ ലൈക്ക് ഞാൻ മോഡൊന്നും ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല, ഇപ്പൊ തന്നെ കിടുക്കാച്ചേ ഉള്ളു. ഇമ്പോർട്ടന്റ് ആവശ്യമില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. നന്നാക്കി തോന്നുന്നു അല്ലേ. പ്ലെയർ വൈസ് ഒത്തിരി ഉള്ളതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യും. ഞാൻ വേറെ ഗെയിം കളിക്കുന്നുണ്ട് ഇതുപോലെ, ട്രക്ക് ആൻഡ് ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. അത് രസമാ, അത് ആക്ച്വലി ചെറിയ വർക്ക് ഇതിൽ നിന്ന് കൂടുതലേക്ക് പോകാൻ ലൈക്ക്. അതിൽ ഞാൻ സ്റ്റാർട്ടിങ് ചെയ്യുന്ന നമ്മൾ പിക്കപ്പോ അല്ലെങ്കിൽ വാനൊക്കെ ഉണ്ടല്ലോ, സാധാ വാൻ സർവീസ് നമ്മുടെ സെയിൽസിനൊക്കെ യൂസ് ചെയ്യുന്ന ആ വാൻ എടുത്തിട്ട് പോയി നമ്മൾ കച്ചവടത്തിന് പോയി ഓരോന്ന് ചെയ്യണം. ലോജിസ്റ്റിക് വർക്കും കൺസ്ട്രക്ഷൻ വർക്കും സൈറ്റും എല്ലാം ഉണ്ട് അതിൽ. യെസ് ആ, പക്ഷേ രസമാണ്. പക്ഷേ ഗെയിം ഇത്രയും ഇതിൻ്റെ ഇത്രയൊന്നും ആയിട്ടില്ല, ഡെവലപ്പ് ആയിട്ടില്ല, അവരത്ര ആക്കിയിട്ടില്ല. ഇറങ്ങിയിട്ട് എനിക്ക് പക്ഷെ ഒരു അബദ്ധം പറ്റി. ഞാൻ ലൈക്ക് ഞാൻ വിചാരിച്ച ആ ഗെയിം എക്സ്ബോക്സിലായിരിക്കും, കാരണം ഗ്രാഫിക്സ് ഒക്കെ നോക്കിയപ്പോൾ കോൺസോൾ ഗെയിം പോലെയേ ഉള്ളൂ. ലൈക്ക് പിന്നീട് മനസ്സിലായി സ്റ്റീമിൽ അവൈലബിൾ ആണ്, ആൻഡ് സ്റ്റീമിൽ വളരെ ചീപ്പ്, സ്റ്റീമിൽ ചീപ്പാണ് ഈ സാധനം. പക്ഷെ അവിടെ എക്സ്പെൻസീവ് ആയിരുന്നു കോൺസോൾ, അതിലും പൊതുവേ കോൺസോൾ എക്സ്പെൻസീവ് ആണ്. ഫ്ലാഗ് വെച്ചിട്ടുണ്ടോ ബ്രോ വണ്ടിയിൽ? ഇതടിക്കുന്നുണ്ട്, ഡിമ് അറിയുന്നുണ്ടോ? റൈറ്റ് സൈഡിൽ ഒരു ട്രക്ക് വരുന്നുണ്ട്, അതിങ്ങോട്ട് മെർജ് ചെയ്യുമായിരിക്കുമല്ലോ അല്ലേ. കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോഴേ ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ ചെലപ്പോ സ്പീഡ് കൂട്ടി പോയി, എനിക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പോലീസ് നേരത്തെ വരുമെന്നില്ല, അറിയാൻ പറ്റുമോ നമുക്കില്ല. പെട്ടെന്നൊന്ന് ഹോൺ അടിച്ചിട്ട് ഫൈൻ അടിച്ചിട്ട് പോവാം പോലീസാർ. ഇല്ല, നേരത്തെ അറിയാൻ പറ്റില്ല. ചില സമയത്ത് പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഹോൺ അടിച്ചിട്ട് പോകും, ചിലപ്പോ 1 കിലോമീറ്റർ സ്പീഡ് ആയിരിക്കും. മഴയുള്ള പോലും രസമാണ്. സിറ്റിയിൽ കേറിയപ്പോ മഴയായിരുന്നു. ഞാൻ നേരെ ഗ്ലാസ് ഒക്കെ ലൈക്ക് പെട്ടെന്ന് പൊക്കി, ലൈക്ക് ഗ്ലാസ് അകത്ത് ഓടിച്ചാ ഭയങ്കര ശബ്ദമാണ് ഹൈവേയില്.
ബീം അടിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ പ്ലേയേഴ്സിന് ഇഷ്ടമില്ലെന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? ഓൺലൈൻ പ്ലേയേഴ്സിന് ബീമൊക്കെ അടിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമല്ലെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. മൾട്ടിപ്ലെയർ കളിക്കുമ്പോൾ അല്ലേ? പെനാൽറ്റി ഒക്കെ ഉണ്ടോ അതിന്? പെനാൽറ്റി ഉണ്ടോ? അല്ല, പെനാൽറ്റി ഉണ്ടോന്ന്? പെനാൽറ്റി അല്ല, മറ്റേ ട്രക്ക് എസ്എംബി എന്ന സംഭവം ഉണ്ട്, അത് മറ്റേ ഇടിഎസിന് ഉള്ളത്. അതില് വേറെ പ്ലേയേഴ്സ് ഉണ്ടാവല്ലോ ഇഷ്ടം പോലെ, 1000 2000 പ്ലേയേഴ്സ് ഉണ്ട്. അതൊരു ദിവസം കളിക്കാട്ടോ. 1000 2000 പ്ലേയേഴ്സോ? ആ, അതിൽ ഓരോരോ ഇല്ലേ, ഓരോരോ ലൊക്കേഷനിൽ വളവിലുള്ള ആൾക്കാർ ഇങ്ങനെ ട്രക്കിനെ കൊണ്ട് കുമിഞ്ഞു കൊടിയിട്ടുണ്ടാവും. ഫുള്ള് ബ്ലോക്കും ട്രാഫിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ? അന്നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണോ? അത്ര നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടേ? ഒറിജിനൽ ട്രക്ക് കയറാൻ നിൽക്കേണ്ടി വരും, നിൽക്കേണ്ടി വരും. പ്രത്യേക സുഖ ഏ ആൾക്കാർ അങ്ങോട്ടും പോകുന്നുണ്ട് ഇങ്ങോട്ടും പോകുന്നുണ്ടാവും. അവധി ദിവസം കളിക്കാൻ പറ്റിയ ഗെയിം അല്ലേ? അധിക സ്പീഡ് എടുക്കാൻ കുറെ റൂൾസ് ഒക്കെ ഉണ്ട്. സ്പീഡ് അധികം എടുക്കാൻ പാടില്ല. ഏറ്റാമ്പോ ലൈറ്റ് മസ്റ്റ് ഇടണം. അതിലേക്ക് ഇതാണോ, ലൈക്ക് ഗെയിമിന്റെ റൂൾ ആണോ? അതിലേക്ക് സർവറിലെ എസ്എംബി ഒരു സബ് മോഡ് ആണ്. നമ്മ വേറെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാണ്. ഓഹോ ഹോ 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 എടിഎസ് ഉണ്ട് പറഞ്ഞാ. എടിഎസ് ഉണ്ട്, ശരിയാ. ട്ടോ വേറൊരു മെനു ഉണ്ട്, മെനു അതിലൂടെയാണ് വർക്ക് എടുക്കുന്നത്. അതിന്റെ ബാൻ ഒക്കെ ഉണ്ടാവോ എവിടെയെങ്കിലും പോയി ഇടിച്ചു കഴിഞ്ഞാ? ആ വേറെ ആൾക്കാരെ ഇടിച്ചു കഴിഞ്ഞാല് അവര് കംപ്ലൈന്റ് കൊടുത്താലും ബാൻ അടിക്കും. ആ ശരി. ആ ചെറിയ അടി കുഴപ്പമില്ലായിരിക്കുമല്ലോ അല്ലേ? നൈറ്റ് ചെറിയ അടി ഒന്നും കുഴപ്പമില്ല. നൈറ്റ് ലൈറ്റ് അടിച്ച് ലൈറ്റ് ഇടാണ്ട് പോവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി നമ്മളെ അടുത്ത് പുറത്താക്കും. അങ്ങനത്തെ എന്തെല്ലാം ഉണ്ട്. എന്റെ പോലീസുകാരൻ പോന്നു. സ്പീഡ് പിടിച്ചു പോവാം. ഇപ്പൊ എവിടെ തന്നെ ബാക്കിലാണോ? ഒത്തിരി സ്പീഡ് കുറയ്ക്കണോ? വേണ്ട വേണ്ട വേണ്ട, വിട്ടോ വിട്ടോ, ഞാൻ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചുകൂടി പകൽ സമയത്ത്, പകലല്ലോ ഒരു വെളുപ്പിന് അല്ലെങ്കിൽ ഈവനിങ് ടൈം ഉണ്ടല്ലോ, അന്നേരം ഡ്രൈവ് ചെയ്യാൻ സൂപ്പറാണ്. എന്തായാലും പിന്നെ രാവിലെ അവിടെ പിടിച്ച് കഴിയുമ്പോ തന്നെ അതിനൊരു മോഡ് ഉണ്ട്. അതടിച്ചാല് ഇഷ്ടമുള്ള സമയമാവല്ലേ? പക്ഷേ നമ്മൾ ഇത് ഡെലിവറി ടൈം ഭയങ്കര കുറവാ. പകലാക്കി ആ ടൈം മാറിയിട്ട് നമുക്ക് ഡെലിവറി ടൈം നമ്മളെ പോയിന്റ്സ് കുറയും. ടൈം മാറുമല്ലോ. ഇട്ടായിരുന്നു ആക്ച്വലി, അതല്ലെന്ന് തോന്നുന്നു. ആക്കിയ വെതർ ആയിട്ടെന്ന് തോന്നുന്നു, റിയൽ വെതറോ? പക്ഷെ അത് ഭയങ്കര ഡാർക്കാ. ഈ രാത്രി ആവുമ്പോ ഭയങ്കര ഇട്ടാ. ലൈറ്റ് ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ ഒന്നും പറയണ്ട, ഇത് തന്നെ ബെറ്റർ. സംഭവം ചെറിയ മഞ്ഞിന്റെ ഫീലും ഉണ്ട്. ഈ അലയിലേക്ക് പോകുന്ന ഓർമ്മ വരിക. വണ്ടിക്കാരൻ പെട്ടെന്ന് അങ്ങ് വെട്ടിച്ചു. വെട്ടി വരുന്നുണ്ട് കേട്ടോ. ഇല്ല സോറി, ഒരു ലെഫ്റ്റ് വരുന്നുണ്ട്, മിഡിലോട്ട് കയറേണ്ടി വരും. ബ്രേക്ക് പിടിച്ചോ. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്താ മതിയല്ലോ. വെയിറ്റ്, ഞാൻ വിചാരിച്ചു ബ്രിഡ്ജ് കയറേണ്ടി വരും. ട്രക്കിന്റെ ബാക്കിൽ നിക്ക.
ചെറിയ റൂട്ടായത്. ഇവിടെ റെസ്റ്റ് ഏരിയ ഉണ്ടായിരുന്നു. അതെ അതെ, ഞാനേ ജസ്റ്റ് ഒന്ന് പെട്രോൾ അടിക്കാൻ കയറട്ടെ. ഈ ഫുൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് പോയിക്കോ, കുഴപ്പമില്ല. അയ്യോ വണ്ടി വിളിച്ചാരം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പെട്രോൾ അടിച്ചില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇറങ്ങണം. ലോണൊക്കെ എന്തെങ്കിലും ഉണ്ടോ ഇതില്? ഞാൻ ആക്ച്വലി എടുത്തായിരുന്നു, പക്ഷേ അയ്യോ ഞാൻ വണ്ടി കിടിച്ചു ബ്രോ. അല്ല ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒരു 100K സംതിങ് ഉണ്ടാക്കിയായിരുന്നു പൈസ. എന്നിട്ട് ഞാൻ എല്ലാം അങ്ങ് വീട്ടി, എന്നിട്ട് കുറച്ച് പൈസ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 56,000 എന്തോ ഉണ്ട് കയ്യിൽ. ഞാൻ സേവ് ചെയ്ത് ഞാൻ വെള്ളിലേക്ക് എന്താ ഇത് 1,000 വെച്ച് എല്ലാ ദിവസവും കട്ടാകുമ്പോൾ കാണുന്ന വിഷമം. ഞാൻ ആദ്യം അടച്ചു തീർക്കാം, പിന്നെ 12,000 ഉള്ളത് സേവ് ആവുമല്ലോ, ബാങ്കുകാർ കൊണ്ടുപോകത്തില്ലല്ലോ. തല്ലി കൊല്ലി ഞാൻ കേട്ടോ ബ്രോ. ഈ വണ്ടിക്കാരൻ ഈ പ്രാന്തൻ വീണ്ടും വന്ന് എന്നെ ഇടിച്ചു. നേരത്തെ ഇടിച്ചതാണ്, അപ്പോൾ അവൻ റിവേഴ്സ് അടിച്ചു. എന്നിട്ട് വീണ്ടും ഞാൻ ഇവിടുന്ന് മേപ്പോട്ട് പാലം കയറാൻ നോക്കുമ്പോൾ ആ വീണ്ടും കയറി വന്ന് ഇടിച്ചു. ആരോ ഇവനെ കൊട്ടേഷൻ കൊടുത്ത പോലെ ഉണ്ട്. ട്രാഫിക്കിൽ വണ്ടി എടുക്കുവാണെങ്കിൽ എവിടെയെങ്കിലും പോയി ഇടിക്കും, അപ്പോൾ ഫൈൻ അടിക്കും വീണ്ടും. ഇനി പിന്നെ ഹൈവേ ആണല്ലോ, കുഴപ്പമില്ല. ഇതില് സ്വന്തം കമ്പനിയൊക്കെ എങ്ങനെയാണ് തുടങ്ങുന്നത്? സ്വന്തമായിട്ട് നമുക്ക് ട്രക്കൊക്കെ മേടിച്ച് വേറെ ആൾക്കാരെ കൊണ്ട് ഓടിപ്പിക്കാമല്ലോ, ഡ്രൈവേഴ്സൊക്കെ വെച്ച്. അതെങ്ങനെയല്ലേ, നമ്മൾ പ്രോപ്പർട്ടി ഒക്കെ മേടിക്കണോ? ഇല്ലല്ല, വാങ്ങിച്ചിട്ട് അതിനെ അപ്ഡേറ്റ് ചെയ്ത് എക്സ്ട്രാ ട്രക്ക് വാങ്ങിച്ചിടുക, ഡ്രൈവറിനെ ഹയർ ചെയ്യുക, പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ വർക്ക് നടന്നുകൊണ്ട്. പിന്നെ അതിന്റെ സർവീസ് ചാർജസ് ഒക്കെ വരുമല്ലോ ഇടയ്ക്കിടയ്ക്ക് അല്ലേ? ഡ്രൈവേഴ്സ് മൈനസ് ചെയ്യും. ഡ്രൈവേഴ്സ് അത്ര മിടുക്കന്മാരൊന്നും അല്ലായിരിക്കുമല്ലോ, അവന്മാർ എവിടെങ്കിലും പോയി ചാർട്ടും അതിന്റെ മെയിൻ്റെനൻസ് എല്ലാം നമ്മൾ നോക്കേണ്ടി വരുമല്ലോ. ഇപ്പൊ നമ്മള് ഇപ്പം ക്യുക്ക് ജോബിൽ പോയി എടുക്കും, എവിടെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ ബാക്കി കമ്പനി അല്ലേ ഏൽക്കുന്നതല്ല, അതുപോലെ നമുക്കും പണി വരുമല്ലോ. ക്രാഷ് ഒഫെൻസോ? ആരെയും ക്രാഷ് ചെയ്തെന്ന്? ഒരു വണ്ടി പോലും ബാക്കിലില്ലല്ലോ. ഇതെന്തോന്നാ, പോലീസുകാർക്ക് എന്നോട് ശത്രുത വല്ലതും ഉണ്ടോ? തുടങ്ങി വിളിക്ക, 1,000 ഓൾറെഡി പോയി. പെട്രോളിന് ഞാൻ ഓൾമോസ്റ്റ് 600 സംതിങ് അടച്ചു. ഇപ്പം ക്രാഷ് പറഞ്ഞത് പൈസ മേടിച്ചോണ്ട് പോയി 300 സംതിങ്. കാണുന്നില്ല ഒരു റൗണ്ട്, ഭയങ്കര ദൂരം, പക്ഷെ ഇടിക്കാൻ സാധ്യതയില്ല. പിന്നെ എന്താണ്, അവന്മാർ ഇങ്ങോട്ടും ഇടിച്ചാൽ നമുക്ക് നമ്മുടെ ഇങ്ങനെ ഫൈന് മേടിക്കോ? ചാൻസ് കുറവല്ലേ? തെറ്റേക്കാണല്ലോ.
സ്പീഡേ ഞാൻ മൈൽസ് തിരിച്ചാക്കിയാൽ കൊള്ളാമെന്നുണ്ട്, ബിക്കോസ് ഇപ്പോൾ കൺവേർട്ട് ചെയ്താൽ വരുന്നത്, അപ്പോൾ സ്പീഡോ മീറ്ററിൽ കറക്റ്റ് കാണിക്കത്തില്ല കൺവേർട്ട് ചെയ്യുമ്പോൾ. ചില തലവേദന അഞ്ചേകാലായി. ആ യെസ്, ഞാൻ ഓൾറെഡി ഓവർ സ്പീഡായിരുന്നു. സ്ട്രൈറ്റ് അല്ലേ പോകുന്നത്, നമ്മളെ വളവൊന്നും ഇല്ലല്ലോ, റൈറ്റ് ലെഫ്റ്റ് ഒന്നും ഇല്ലല്ലോ. ഞാൻ സൂക്ഷിക്കണ്ടേ, വളവായതുകൊണ്ടേ. ബ്രേക്ക് പിടിച്ചാലും സ്പീഡ് തന്നെ കൂടിക്കൊണ്ടിരിക്കും. ഗെയിം ഇറങ്ങുന്നുണ്ട് ഓസ്ട്രേലിയയുടെ, ട്രക്കേഴ്സ് ഇൻ ഓസ്ട്രേലിയ, വേൾഡ് ഓഫ് ട്രക്കർ സംതിങ്, അങ്ങനെ ഞാൻ ഡൗൺലോഡ് ചെയ്തു, പക്ഷേ കളിച്ചില്ല ഇതിലായിട്ട്. ബ്രേവ്ഹാർട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. കോട്ടെ, കൊള്ളാമെങ്കിൽ നോക്കാം നമുക്ക് അല്ലേ, അല്ലേ നല്ല. വണ്ടിക്കാരും കയറി വരുന്നുണ്ട്. ഓ, ഈ സൈഡിലൊക്കെ അല്ല, വീടുകൾ അടിപൊളിയാണല്ലോ എന്നൊക്കെ, റൈറ്റ് സൈഡിൽ പൊളി. പക്ഷേ 8 മണി ആയതുപോലെ ഉണ്ട്. വണ്ടിക്കാരനാണോ? ഫുള്ളി ട്രാഫിക് ഉണ്ടല്ലേ, അതാണ് ലൈക്ക് കൊറേ വണ്ടികൾ ഇങ്ങനെ നിൽക്കുന്നു. കേറ്റായതുകൊണ്ട് അതിന്റെ വണ്ടി അങ്ങനെ നീങ്ങുന്നില്ല. സിമുലേഷൻ ആയതുകൊണ്ടേ. വണ്ടിയല്ലേ, 89 വരെ കാണിക്കുന്നുണ്ട്. പക്ഷെ വണ്ടി ബാക്കിലോട്ട് പോകുന്നു. അയ്യോ, പക്ഷെ ഉറങ്ങി തുടങ്ങി, ഉറക്കം വന്ന ഇതൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇത്ര ഇനി 1 hour കൂടി ഇല്ലേ ഉള്ളൂ, നമുക്ക് പിടിച്ചിരിക്കാം, കുഴപ്പമില്ല.
ഇത് വേഗത്തു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ട്രിപ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. കേറ്റ ആയതുകൊണ്ട് വണ്ടി അങ്ങനെ നീങ്ങുന്ന പോലും ഇല്ല. ഭയങ്കര സ്ലോ. എന്റെ ഫ്രണ്ടിൽ ഒരു വണ്ടി അങ്ങ് ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇരിക്കുകയാണ്. ആ നീങ്ങുന്നില്ല, ഞാൻ വെയിറ്റ് ഇരിക്കുകയാണ് ഇത്ര നേരം. നന്നായി ഞാൻ റൈറ്റ് എടുത്തത്. വേണ്ടേ ഇവിടെ പണി കിട്ടിയത്. ഞാൻ വിചാരിച്ചു ട്രാഫിക് കാരനായിരിക്കും. ഇപ്പൊ എടുത്തേക്കുന്നു പൊട്ടൻ. വാട്ട്, ഒരു വണ്ടിയില്ല അവന്റെ ഫ്രണ്ടിൽ. അവൻ ചുമ്മാ കുത്തി വെച്ചേക്ക് വരുന്നു അഹങ്കാരി. ഈ പറപ്പിക്കണമല്ലോ. ആണോ അതോ ടൂ വേ ആണോ? അതിന് ഫൈൻ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഉറങ്ങാത്തതിന്? എനിക്ക് ഫൈൻ കിട്ടി ഉറങ്ങാത്ത. ഉറങ്ങി വീഴുവോ? ഇല്ലൊക്കെ ഉറങ്ങായിരുന്ന ബ്ലാക്ക് ബ്ലാക്ക് ആവും, അവസാനം ഫുൾ ബ്ലാക്ക് ആവും. അയ്യോ മൊത്തം ബ്ലാക്ക് ആവും. എനിക്ക് എനിക്ക് ഇത് വേണ്ടി എക്സ്പീരിയൻസ്. പക്ഷെ അത് ഫണ്ണായിരിക്കുമല്ലോ. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടാൻ അവൻ ബ്രേക്ക് ചെയ്യാൻ ചവിട്ടാൻ പറ്റത്തില്ലായിരിക്കല്ലോ. ബോധം പോകുമല്ലോ. ആ ബ്രോ എന്റെ ഇത് ചുമന്നു. അടുത്തെങ്ങും ഇല്ലല്ലോ ഉറങ്ങാനുള്ള സൗകര്യം. നമുക്ക് സൈഡിൽ നിന്ന് നമുക്ക് സൈഡിൽ നിർത്തി ഉറങ്ങാൻ പറ്റുമോ? ഇല്ല 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 വരുന്നുണ്ട്. നൈസ് നൈസ് നൈസ്. വണ്ടി നീങ്ങുന്നില്ല. ഇറക്കം വരുന്നുണ്ട്, കുഴപ്പമില്ല. കേറുന്നില്ലായിരുന്നു. എന്റെ ഇപ്പൊ ചുമന്നു അത് കേട്ടോ, ഉറക്കത്തിൻ്റെത്. അടുത്ത ഫുള്ള് നീലയായിരുന്നു. ഈ ബ്ലാക്ക് ഔട്ട് ആവുമെന്ന് എനിക്കറിയില്ല. ആ ഇതായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഈ സാധനം ഫസ്റ്റ് ടൈം. ഗെറ്റിംഗ് ടയേർഡ്. ആ ഓക്കെ. അല്ല അതിനോ കുറച്ചേരൊക്കെ പിടിച്ചേക്കാൻ പറ്റുമോ? വി ആർ ഗെയിമേഴ്സ് അല്ലോ. ഇറക്കം വന്നു, കുഴപ്പമില്ല. ഇനി വണ്ടി നീക്കും. കത്തിക്കുവാണ്. ആടാ അവിടെ ഉണ്ടോ? ഓക്കെ ഓക്കെ നൈസ്. ായിരുന്നു എവിടെയാണ്? കാണായില്ലല്ലോ, കാണായില്ലല്ലോ. ഉറക്കം വരുന്നു.
ചെയ്തില്ല, അവർ എഞ്ചിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നു. കൊത്ത ഓക്കെ ഒന്ന് താക്കട്ടെ, എന്നിട്ട് നമുക്ക് ഫ്രഷ് എയറൊക്കെ എടുത്തിട്ട് കുറച്ചേരം കിടന്ന് ഉറങ്ങായിരുന്നു. നൈസ്, സമാധാനമായി, കുറച്ച് ഉറക്കം കിട്ടിയപ്പോ. നൈസ്. എന്തൊരു ശബ്ദമാണ്, ക്ലാസ് താത്തിടുമ്പോഴേ ഭയങ്കര സൗണ്ടാണ്. സ്പീഡ് കൂടി എത്തി കേട്ടോ ബ്രോ, ഓൾമോസ്റ്റ് എത്തി. ഒരു മിനിറ്റ് കൂടിയാ കാണിക്കുന്നത്. ചെറിയ റോഡാ, ഇവിടെ ഇങ്ങനെ വളച്ചെടുക്കും ഈ സാധനം. ഓ റൗണ്ട് പോട്ടോ, കുഴപ്പമില്ല. വണ്ടി ഇല്ലായിരുന്നു, ഞാൻ ആക്ച്വലി നോക്കാനും മറന്നു. ട്രെയിലർ മറ്റേ കർബ് സ്റ്റോണിലേക്ക് കയറുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. മെസ്സേജില് വന്നോ ഡെലിവറി കുറച്ചുകൂടി നേരത്തെ ആക്കണം എന്ന് പറഞ്ഞിട്ട്? ഇല്ലല്ലേ, എനിക്ക് എഴുതി കാണിച്ചു. നമ്മൾ എത്തി, 1 കിലോമീറ്റർ കൂടെ ഉള്ളു. പാർക്കിംഗ് ആണ് ചടങ്ങ്. ഞാൻ ശരിക്കും പെടുവോ? മ്യൂസിക് എല്ലാം ഓഫ് ആക്കി വെച്ചേക്കോ. ഞാൻ
ഇതിന്റെ അകത്താ പോകണ്ടേ. എനിക്കത് ചോദിക്കത്തില്ല, ഞാൻ മറ്റേ ഡയറക്റ്റ് പാർക്കിംഗ് ഓപ്ഷൻ ആയിട്ടേക്കത്. എക്സലന്റ്. ആഹാ, എത്ര പൈസ കട്ടായെന്ന് നോക്കട്ടെ. കാണിക്കുന്നില്ല. നൈസ്. നല്ല ജോബ് ആയിരുന്നു അല്ലേ? ഒന്ന് മാർക്ക് മാറ്റട്ടെ ഇവിടെ നിന്ന്. എവിടെ പാർക്കിംഗ് ഉള്ളത്? ഞാൻ ജസ്റ്റ് ചുമ്മാ പാർക്ക് ചെയ്തേ ഉള്ളൂ കേട്ടോ, ഞാൻ അത്രയ്ക്ക് ഇത് ഇതാക്കാൻ പോയില്ല. എനിക്കറിയാം, ലൈക്ക് വളച്ചു വരുമ്പോ തന്നെ കൊളമാവും. പറഞ്ഞ പോലെ സ്കിൽ പോയിന്റ് ഉണ്ടല്ലേ, അത് ഞാൻ നോക്കിയില്ല. കൂടുതൽ പൈസ എന്റെ റൂട്ട് കിട്ടും.